പാണ്ഡൻനായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. ലവ് ജിഹാദിനുള്ള ഇരകളെ കണ്ടെത്താൻ മൊബൈൽ റീചാർജ് സെന്ററുകൾ വഴി ഇപ്പോൾ നടക്കാത്തതിനാൽ പുതിയ സമ്മാനക്കണികൾ ഒരുക്കി തീവ്രവാദികൾ കാത്തിരിക്കുന്നു. ക്രിസ്ത്യൻ യുവതികളും മാതാപിതാക്കളും കരുതിയിരിക്കുക, കിത്താവിലെ ഈസയെ നമ്മുടെ ഈശോയാക്കുക, എന്നിട്ട് ഈശോയെ പ്രവാചകൻ ആക്കുക എന്നതാണ് മുസ്ലിം ഭീകരവാദികളുടെ ഏറ്റവും പുതിയ തന്ത്രം. പട്ടിയെ പേപ്പട്ടിയാക്കുക, എന്നിട്ട് അതിനെ തല്ലിക്കൊല്ലുക എന്ന നാടൻ പഴമൊഴി പ്രാവർത്തികമാക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന മൗദൂദികൾ. മൗദൂദികളെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കിതാബിലെ ഈസാ നബി അല്ലേ അല്ലേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ഏകരക്ഷകനായ ഈശോ എന്നുള്ളതാണ്. എത്രമാത്രം വെള്ളപൂശാൻ ശ്രമിച്ചാലും നിങ്ങളുടെ കയ്യിലുള്ള പച്ച കളറുകൾ മതിയാവില്ല. കൊയ സ്വർണ്ണക്കടത്തിൽ കൂടെയും കഞ്ചാവ് വിൽപ്പനയിലൂടെയും കണ്ടെയ്നറിന് ഉള്ളിൽ കടത്തിയ പാകിസ്ഥാൻ കറൻസികളിലൂടെയും എത്രമാത്രം വെളുപ്പിക്കാൻ ശ്രമിച്ചാലും കിതാബിലെ മാലിന്യങ്ങൾ ദുർഗന്ധം പരത്തിക്കൊണ്ടേയിരിക്കും. അതിന്റെ ജാളിത തീർക്കാൻ ക്രിസ്ത്യാനികളുടെ നെഞ്ചിലോട്ട് കയറാൻ വരേണ്ട. ഉടായിപ്പിന്റെ ഉസ്താദുകളാണ് നിങ്ങളെന്ന് ലോകം മുഴുവൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. കാക്ക കുളിച്ചാൽ കൊക്കാകില്ല. വെറും മദ്രസ പ്രവർത്തകർ ആകാതെ ഇനിയെങ്കിലും നാലക്ഷരം വായിച്ചു പഠിക്കാൻ ശ്രമിക്കുക. അല്പം വായുവും വെളിച്ചവും തലച്ചോറിനുള്ളിൽ കയറുമ്പോൾ തലച്ചോറിനുള്ളിൽ അത് തന്നെയാണെങ്കിൽ എന്തൊരു പ്രഹസനമാണ് കോയ എന്ന് തനിയെ തോന്നി തുടങ്ങും. ഏകരക്ഷകനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായെ ഒരു പ്രവാചകൻ ആക്കുന്നതിന് മുമ്പ് അപദാനങ്ങൾ ആവോളം വായിച്ച് മനസ്സിലാക്കൂ. എന്നിട്ട് മതി ക്രിസ്ത്യാനികളെ പ്രവാചകനെ കുറിച്ച് പഠിപ്പിക്കാൻ. ഇനി മത്സരം നടത്തിയേ അടങ്ങുവെങ്കിൽ കൈവെട്ടിയും തലവെട്ടിയും ബോംബെറിഞ്ഞും പിഞ്ചുകുഞ്ഞുങ്ങളെയും അമ്മപങ്ങന്മാരെയും കൊല്ലാക്കൊല ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്ന ഏതെങ്കിലും പ്രവാചകനെ കുറിച്ച് മത്സരം നടത്തി സമ്മാനം നൽകുകയാ. ഇല്ലെങ്കിൽ ഞങ്ങൾ നടത്താം. കർട്സി ടീം ക്രോസ്, ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.